നമസ്കാരം ആറ്റുകാൽ പൊങ്കാല ഇത്തവണയും വീടുകളിൽ ഒതുക്കണമത്രേ മുഖ്യമന്ത്രി അധ്യക്ഷനായി ഓൺലൈനായി ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം ശബരിമലയിൽ നടവരവ് കുറഞ്ഞപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞ് മകരവിളക്ക് ഉത്സവം നടത്തിയ സർക്കാർ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വാണിജ്യമേള നടത്താൻ സ്വകാര്യ ട്രസ്റ്റിന് പമ്പ ത്രിവേണിതടം വാടകയ്ക്ക് കൊടുത്ത സർക്കാർ ആറ്റുകാൽ പൊങ്കാലക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണോ എന്ന് സംശയമുണ്ട് കാരണം അടുത്ത രണ്ട് മൂന്ന് വർഷം പൊതുസ്ഥലത്ത് പൊങ്കാല നടക്കരുതോ എന്ന വാശി ചിലർക്കുണ്ട് എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് മാസങ്ങൾക്ക് മുന്നേ തുടങ്ങാറുള്ള മുന്നൊരുക്കങ്ങൾ മരാമത്ത് പണികൾ ഇവ ഒന്നും ഇത്തവണ ഈ നിമിഷം വരെ തുടങ്ങിയിട്ടില്ല പൊങ്കാല നടക്കില്ല എന്ന് ആരോ മാസങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചതുപോലുണ്ട് തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറും ബി ജെ പി നേതാവുമായ ശ്രീ കരമൻ അജിത്ത് ഇതിനെക്കുറിച്ച് തത്വമി ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റികാലമ്മയുടെ പൊങ്കാല ഈ ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി നടക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അനന്തപുരി നിവാസികൾക്ക് അഭിമാനകരമായ ഒരു ഉത്സവമാണ് ആറ്റികാൽ പൊങ്കാല ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും പൊതുനിരത്തിൽ പൊങ്കാല അനുവദിക്കാത്ത സാഹചര്യത്തിൽ വീടുകളിലാണ് പൊങ്കാല നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് മുപ്പത്തിരണ്ട് വാർഡുകൾ ഉത്സവ മേഖലയായി കഴിഞ്ഞ കാലാംശങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പൊതുമരാമത്ത് വിഭാഗത്തിൽ ഇത്തരം മുപ്പത്തിരണ്ട് വാർഡുകളിലും മരാമത്ത് പണികൾ ഓരോ വാർഡുകളിലും അഞ്ച് ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആറ്റുകാൽ അമ്പലം സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ വാർഡിൽ പത്ത് ലക്ഷം രൂപയും അതിനുപരി മരാമത്ത് വർക്കുകൾ നടക്കുന്നത് സർവസാധാരണയായിരുന്നു പൊങ്കാല നടക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഒൻപതാം തീയതി പാട്ട് തുടങ്ങുകയാണ് ഇനി നാല് ദിവസം കഴിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അനന്ത പുരി ഭക്തി നിർബലമാകാൻ പോവുകയാണ് പൊങ്കാല നടക്കുന്നു പൊങ്കാല നടക്കുന്നില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വശം പക്ഷെ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ വകുപ്പുകൾ ആ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതിനെ ദേവസ്വത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയുടെയും നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിലായി അവലോകന യോഗങ്ങൾ നടക്കുക നടക്കുന്നത് സർവ്വസാധാരണയാണ് പക്ഷേ നാളിതുവരെ ഇത്തരത്തിലുള്ള അവലയോ അവലോകന യോഗങ്ങൾ നടന്നു നടന്നില്ലെന്ന് മാത്രമല്ല ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ആറ്റുകാലും ആറ്റുകാലിൻ്റെ പരിസരവും നടത്തേണ്ട പ്രവൃത്തികളെ സംബന്ധിച്ച് അതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനോ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തിരുവനന്തപുരം നഗരസഭയിലെ നമ്മുടെ മേയറായി ആര്യ രാജേന്ദ്രൻ വന്നതിന് ശേഷം കഴിഞ്ഞ വർഷവും ഈ വർഷവും യാതൊരു തരത്തിലുള്ള ഒരു ശുചീകരണ പ്രവർത്തനമായിരുന്നാലും അതല്ലെങ്കിൽ മരാമത്തിൻ്റെ പണിയായിരുന്നാലും അതല്ലെങ്കിൽ ഡ്രൈനേജിൻ്റെ പണിയായിരുന്നാലും അതല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ വിഷയമായിരുന്നാലും ഇത്തരം പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത് പ്രധാനമായും ഈ മുപ്പത്തിരണ്ട് വാർഡുകളിൽ ഇപ്പോൾ പറയുന്നു പതിമൂന്ന് വാർഡുകൾ മാത്രമാണ് കളക്ടർ മരാമത്തിൻ്റെ പ്രവർത്തനം ചെയ്യുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നു പതിമൂന്ന് വാർഡെങ്കിൽ പതിമൂന്ന് വാർഡ് നാം ഒന്ന് പരിശോധിക്കുന്ന പരിശോധിക്കുന്ന സമയത്ത് ഈ പതിമൂന്ന് വാർഡുകളിലും ഇന്നേ വരെ എ എസ് പോലും അഡ്മിനിസ്ട്രേറ്റീവ് സാക്ഷൻ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല അഡ്മിനിസ്ട്രേഷൻ സാക്ഷൻ കൊടുക്കണം ടി എസ് ആവണം ടെൻഡർ ഇടണം ടെൻഡർ ടെൻഡർ എടുക്കുന്ന ടെൻഡർ എടുക്കുന്ന കോൺട്രാക്ടർ പണി ആരംഭിക്കണം ഈ പ്രവൃത്തികളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നവംബർ മാസം ഡിസംബർ മാസം ആകുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്നത് പതിവായിരുന്നു പക്ഷേ ഒരു കൗൺസിലിൻ്റെ കയ്യിൽ നിന്ന് പോലും ഈ മുപ്പത്തിരണ്ട് വാർഡിലല്ല ഇപ്പോൾ അനുവദിക്കപ്പെട്ട പതിമൂന്ന് വാർഡുകൾ എന്ന് പറയപ്പെടുന്ന അവരുടെ വാർഡുകൾ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലർമാരുള്ള വാർഡുകളിൽ അവിടെ നിന്ന് പോലും ഈ പറയുന്ന പ്രവൃത്തി എവിടെ ചെയ്യണമെന്നതിനെ കുറിച്ച് ചോദിച്ചിട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആറ്റുകാലമ്മയുടെ മെയിൻ ഗേറ്റ് മെയിൻ കവാടത്തിൻ്റെ മുന്നിലാണ് നെടുങ്കാട് വാർഡ് ഇരിക്കുന്നത് ബണ്ട് റോഡ് ഈ ബണ്ട് റോഡിന്റെ അവസ്ഥ അതായത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പൊങ്കാല നടക്കുമ്പോൾ എമർജൻസി റോഡ് എന്ന് സർക്കാർ പ്രഖ്യാപിക്കപ്പെടുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ അധികം സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു റോഡാണ് ബണ്ട് റോഡ് കിള്ളിപ്പാലം ആറ്റിഗാൽ ബണ്ട് റോഡ് ഈ ബണ്ട് റോഡില് ഇപ്പോൾ നിങ്ങൾ ചെന്ന് നോക്കണം കഴിഞ്ഞ ഒരു ഒരു മാസത്തിന് ഒരു മാസത്തിന് മുമ്പ് ഒരു ആക്രി കട കത്തി കത്തുകയുണ്ടായി ആ ആക്രിക്കടയിലെ കത്തിയ അവശിഷ്ടങ്ങൾ പോലും നാളിതുവരെ എടുത്തു മാറ്റിയിട്ടില്ല ഇതുവരെ എടുത്ത് എടുത്തു മാറ്റിയിട്ടില്ല ആ ബണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും പഴയ വാഹനങ്ങൾ അതായത് കണ്ടം ചെയ്യേണ്ട വാഹനങ്ങൾ വർക്ക്ഷാപ്പിന്റെ സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ ഈ ബണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും കിടക്കുകയാണ് പൊങ്കാല വരുന്നതിന് മുമ്പ് ഇത്തരം വാഹനങ്ങൾ എടുത്തു മാറ്റുവാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ വാഹനങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നു അതിന് ആ വാഹനത്തിൻ്റെ അകത്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് നടക്കുന്നത് എന്നും രണ്ട് കൊലപാതകം കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഉള്ളതാണ് ഇത്രയും സുരക്ഷിതമായി നടത്തേണ്ട പൊങ്കാല ആ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആ ബണ്ട് റോഡിൽ പോലും ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത് നമ്മുടെ നേർക്കാർച്ചയാണ് ഈ ാലും ആറ്റുകാലിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം നഗരത്തിലെ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം വാർഡുകളിൽ മാത്രമാണ് ഡ്രൈനേജ് സംവിധാനമുള്ളത് ആ ഡ്രൈനേജ് സംവിധാനമുള്ളതിൽ ഏകദേശം ഭൂരിഭാഗവും ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കപ്പെടുന്ന വാർഡുകളാണ് ആ വാർഡുകളിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ തിരുവനന്തപുരം നഗരസഭ നേതൃത്വം കൊടുക്കുകയോ ഡ്രൈനേജ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയോ നമ്മുടെ മേയർ ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡ്രെയിനേജ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്കുകൾ മാറ്റുന്നതിന് വേണ്ടി ജെറ്റ് ക്ലീനിങ് അതുപോലെ തന്നെ ബക്കറ്റ് ക്ലീനിങ് ഇത്തരം പ്രവർത്തികൾ മാസങ്ങൾക്ക് മുമ്പ് പൊങ്കാല നടക്കുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിലുള്ള മേയർമാരുടെ നേതൃത്വത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമായിരുന്നു ഇന്നേ വരെ ഒരു ബക്കറ്റ് ക്ലീൻ അല്ല ഒരു ജെറ്റ് ക്ലീൻ അല്ല സാധാരണ ഒരു ക്ലീനിങ് പോലും ഇതുവരെ ആറ്റുകാൽ ക്ഷേത്രമോ ക്ഷേത്ര പരിസരങ്ങളും വരുന്ന വാർഡുകളിലോ ഈ ഡ്രൈനേജ് സംവിധാനമുള്ള വാർഡുകളിലോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല കുടിവെള്ളം ഈ കുടിവെള്ളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭയിൽ വളരെ അധികം ഒരു കീറാമുട്ടിയാണ് ഈ പൊങ്കാല നടക്കുന്ന സമയത്ത് കുടിവെള്ളത്തിന്റെ ക്ഷാമം പലപ്പോഴും അനുഭവിക്കപ്പെട്ട അനുഭവപ്പെട്ടിട്ടുള്ളതാണ് നമുക്കിപ്പോൾ പൊങ്കാല പൊതുനിരത്തിലേ ഇല്ലാതെ ഉള്ളൂ പക്ഷെ പൊങ്കാല വീടുകളിൽ പൊങ്കാലയുണ്ട് വീടുകളിൽ പൊങ്കാല ഉണ്ടാകുന്ന സമയത്ത് ഈ വീടിലെ വീട്ടുകാരുടെ ബന്ധുക്കൾ അവരുടെ സ്നേഹിതന്മാർ അവരുടെ സ്നേഹിതന്മാർ ഇവരെല്ലാം പൊങ്കാലയിടുവാൻ വേണ്ടി വീടുകളിൽ പൊങ്കാലയിടുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ജനങ്ങൾ ആ ആറ്റുകാൽ ആറ്റുകാൽ ക്ഷേത്രവും ക്ഷേത്ര പരിസരത്തിലുമുള്ള വീടുകളിൽ നിറയുന്നത് സർവ്വസാധാരണമാണ് ഈ മെച്ചപ്പെട്ട നമ്മുടെ തടസ്സമായി നിൽക്കുന്ന ഡ്രൈനേജ് സംവിധാനങ്ങൾ അവർ ഉപയോഗിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുടിവെള്ളം എത്തിക്ക കുടിവെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാകുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുടിവെള്ള വാട്ടർ അതോറിറ്റിയുമായി അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രവർത്തനമാണ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് യാതൊരു തരത്തിലുമുള്ള മുൻകരുതലുകളും എടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആറ്റുകാലും ആറ്റുകാലിൻ്റെ പരിസരവും മാത്രമല്ല അനന്തപത്മനാഭന്റെ തിരുമുറ്റത് എന്ത് പറയുന്നു എൻ്റെ വാർഡിൽ എൻ്റെ വീട് ഇരിക്കുന്നത് ആറുന്നൂറ് വാർഡിലാണ് എൻ്റെ വാർഡിൽ എൻ്റെ വീടിൻ്റെ മുൻവശം ഇരുപത്തഞ്ച് മീറ്ററിന്റെ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പേ ഞാനത് നേർക്കാഴ്ച നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നതാണ് അവിടെ പോലും മാലിന്യത്തിൻ്റെ കൂമ്പാരമാണ് ഈ തിരുവനന്തപുരത്തിലെ ആറ്റുകാലമ്മ ദേവീക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ ചുറ്റുപാടുമുള്ള ഇട റോഡുകളിൽ മുഴുവൻ മാലിന്യത്തിന്റെ കൂമ്പാരമാണ് ഇവർ പറയുന്നത് സാധാരണയായി ഈ പൊങ്കാല പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ദിവസങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് ശുചീകരണ തൊഴിലാളികൾ നിരവധി ശുചീകരണ തൊഴിലാളികളും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും എച്ച് എസ്മാരും അതുപോലെ തന്നെ മേയർമാരുടെ മേയറിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സർവ്വസാധാരണയാണ് ഒരു ദിവസം ആറ്റുകാലോ ആറ്റുകാൽ പരിസരത്തോ വന്ന് നോക്കുവാൻ നമ്മുടെ മേയർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സ്ത്രീകളുടെ ബഹുഭൂരിപക്ഷം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ഒരു ഉത്സവമാണ് പൊതുതരത്തിലായിരിക്കില്ല പൊങ്കാല നടക്കുന്നില്ലേ പക്ഷെ വീടുകളിൽ പൊങ്കാല നടക്കുന്ന ഇത്തരം സജ്ജീകരണ പ്രവർത്തനങ്ങൾ നടത്തണം ഇട റോഡുകളുടെ നവീകരണം നടത്തണം ഇട റോഡുകളിൽ കൂടിയാണ് ഒരുപാട് ഭക്തജനങ്ങൾ ഈ ഒൻപത് ദിവസവും ഒരു പത്ത് ദിവസവും അമ്മയെ കാണുവാൻ വേണ്ടി വരുന്നത് റോഡുകൾ മുഴുവൻ ഇല്ലാതായി കിടക്കുന്നു ഒരു വാടിൽ കൊടുക്കേണ്ട സ്വച്ഛമായ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തേണ്ടതായിട്ടുള്ള അതിനുപോലും നേതൃത്വം കൊടുക്കുവാൻ ആര്യ രാജേന്ദ്രൻ തയ്യാറായിട്ടില്ല ഇത് ആരുടേതയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് മറ്റ് പല മതസ്ഥ മതസ്ഥരുടെയും ഉത്സവങ്ങൾ നടക്കണം കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേയാണ് രണ്ട് മതസ്ഥരുടെ ഉത്സവം നടന്നത് പേരെടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല നടക്കണം അവിടെയൊക്കെ ശുചീകരണ പ്രവർത്തനം നടക്കണം മരാമത്തിന്റെ പണി നടക്കണം ലൈറ്റിന്റെ പണി നടക്കണം ഒക്കെ നടക്കണം ശരിയാണ് പക്ഷേ ആ താല്പര്യം എന്തുകൊണ്ട് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയുമായി ബന്ധം പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ചെയ്യുവാൻ തയ്യാറാകുന്നില്ല നിങ്ങൾക്കറിയോ ഏറ്റവും കൂടുതൽ സാമൂഹ്യ വിരുദ്ധർ വിളയാടുന്ന പ്രദേശമാണ് ഈ ബണ്ടു റോഡായിരുന്നാലും കൊഞ്ചറവിള ആയിരുന്നാലും മാറ്റുകാലും ക്ഷേത്രത്തിന്റെ പിറകുവശമായിരുന്നാലും അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും പൊങ്കാല നടക്കുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് ഇലക്ട്രിസിറ്റി വിഭാഗം വന്ന് മുഴുവൻ ലൈറ്റുകളും കത്തുന്നതും കത്താത്തതും കത്തുന്ന കത്താത്തതുമായിട്ടുള്ള മുഴുവൻ ലൈറ്റുകളും ആ ലൈറ്റുകൾ പരിശോധിക്കും കത്തുന്നുണ്ടോ അല്ലെങ്കിൽ കത്തുന്നില്ലേ കത്താത്ത ലൈറ്റുകൾ മാറ്റും ട്യൂബായിരുന്നാലും എൽ ഇ ഡി ആയിരുന്നാലും ഹൈ മാസ്റ്റർ ആയിരുന്നാലും ഇത്തരം പ്രവൃത്തികളൊക്കെ നടത്താറുണ്ട് പക്ഷേ ഇത്തരം പ്രവൃത്തികൾ ഒന്നും നടന്നിട്ടില്ല ഇതിനൊന്നും നേതൃത്വം കൊടുക്കുവാനോ ഇതൊന്നും ഈ പൊങ്കാല നടക്കുന്നു എന്നുള്ള ഒരു അന്തരീക്ഷം പോലും അറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു എന്നൊരു അന്തരീക്ഷം പോലും നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഇല്ല തീർച്ചയായിട്ടും ഇതിന് നേതൃത്വം കൊടുക്കേണ്ട തിരുവനന്തപുരം നഗരസഭ എന്തോ ഒരു ചിറ്റമ്മ നയം നട ചിറ്റമ്മ നയം നടത്തുന്നു എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ആര്യ രാജേന്ദ്രൻ ഇനിയുള്ള അഞ്ചു ദിവസമെങ്കിലും ഞാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പൊങ്കാല പൊതുനിരത്തിലോ പൊതു പൊതുനിരത്തിൽ നടക്കുന്നില്ലെന്ന് മാത്രമാണ് പക്ഷേ വീടുകളിൽ പൊങ്കാല നടക്കുന്നു ജനലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ കേരള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇനി ഒൻപത് ദിവസം തിരുവനന്തപുരത്തിലേക്ക് വരാൻ പോകുകയാണ് തിരുവനന്തപുരത്തെ അനന്തപുരത്തെ ലക്ഷ്യമാക്കി വരാൻ പോവുകയാണ് അമ്മയെ ഒന്ന് ഒരു നോക്ക് കാണുവാൻ അമ്മയെ ഒന്ന് ഒരു നോക്ക് കണ്ട് പ്രാർത്ഥിക്കുവാൻ അവരുടെ സങ്കടം പറയുവാൻ അവരെ ഭക്തജനങ്ങളുടെ ആത്മനിർവൃതിക്ക് വേണ്ടി അവർ വീടുകളിലാണെങ്കിൽ വീടുകളിൽ പൊങ്കാല ജനലക്ഷങ്ങൾ അവർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരാൻ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആര്യ രാജേന്ദ്രനും ഈ നമ്മുടെ അറ്റികാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തികൾ ആ പ്രവർത്തികൾ ഇനിയുള്ള ദിവസമെങ്കിലെങ്കിലും നടത്തുവാൻ താല്പര്യപ്പെടണം അതിലൂടെ പൊങ്കാല നടന്നില്ലെങ്കിലും പൊങ്കാല പൊതുതരത്തിൽ പൊങ്കാല നടന്നില്ലെങ്കിലും വീടുകളിലുള്ള പൊങ്കാലയും ഭക്തജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യവും ഒരുക്കുവാനുള്ള നേതൃത്വം കൊടുക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്